അഥവാ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെയും നിന്നോട് കൂറില്ലാത്ത, നിന്നോട് നന്ദിയില്ലാത്ത, നിന്നോട് അനുസരണം കാണിക്കാത്ത പിഴച്ചുപോയവരാക്കി മാറ്റാൻ ഞാൻ പടിയെടുക്കുക തന്നെ ചെയ്യുമെന്ന് ഇബിലീസ് പറഞ്ഞതാണ്. അത് നമുക്കൊരു പരീക്ഷണമാണ്, അത് റബ്ബ് നിശ്ചയിച്ച ഒരു പരീക്ഷണമാണ്. അല്ലാഹുവിനതിൽ യുക്തികൾ ഉണ്ടാകാം, പടച്ച റബ്ബിന്റെ തീരുമാനം അതാണ്. അതുകൊണ്ട് റബ്ബ് നമ്മളോട് പറയുന്നു, ഇന്ന ശൈത്താന ലകും അദൂൻ ഫത്തഖിദൂഹു അദുവാ, ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ് ജനങ്ങളെ, നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണണേ. വീണ്ടും അല്ല പറയാണ്, യബനീ ആദമ, ആദമിന്റെ മക്കളെ, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടല്ല പറയുന്നു, ലായഫ്തിനന്നകുമു ശൈത്താൻ, ശൈത്താൻ നിങ്ങളെ ഫിത്തിനയിലാക്കാതെ നോക്കണേ, ശൈത്താൻ നിങ്ങളെ നാശത്തിൽ അകപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഏതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളെ അഥവാ ആദമിനെയും ഹവ്വയെയും, കമാഹറജാബവൈക്കും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ നിങ്ങളെയും സ്വർഗത്തിലെത്താത്തവരാക്കി മാറ്റാൻ ശൈത്താൻ പണിയെടുക്കും കേട്ടോ. അതിൽ പെട്ടുപോകരുത് മനുഷ്യരെ, അവൻ നിങ്ങളുടെ ശത്രു തന്നെ എന്ന് വളരെ കൃത്യമായി അല്ല പറഞ്ഞിട്ട് ആ ആയത്തിന്റെ അവസാന ഭാഗത്ത് റബ്ബ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇന്നാ ജഅൽന ശയാതീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ, വിശ്വസിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ശൈത്താനെ ഞാൻ മിത്രങ്ങളാക്കിയിരിക്കുന്നു. അപ്പോൾ വിശ്വാസമുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ പിശാചിന്റേതായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് സാധിക്കുന്നു. അവന്റെ ദുർബോധനങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ മാത്രം നമ്മുടെ കൽബിൽ ഈമാൻ നിറയണം, നമ്മുടെ കൽബിൽ വിശ്വാസം നിറയണം, നമ്മുടെ കൽബ് ഈമാൻ കൊണ്ട് പ്രശോഭിക്കണം. അതുമാത്രമാണ് അവനിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം. കാരണം മനുഷ്യരുടെ മനസ്സുകളിൽ ദുർബോധനം നടത്തി നടത്തിയിട്ട് അവനെ പിഴപ്പിച്ച് അവനെ നരകക്കാരനാക്കലാണ് അവന്റെ പണി. അവനവന്റെ പാർട്ടിക്കാരെ ക്ഷണിക്കുന്നത് എങ്ങോട്ടാണ്? ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ, കത്തിയാടുന്ന നരകത്തിയിലേക്ക് വിടാനാണ്. ഇങ്ങനെ പഴപ്പിച്ച പിശാച്ച് നരകത്തിലെത്തിയാൽ അവൻ തോളൊഴിയുന്നതാണ്. ഞാൻ നിങ്ങളെ നശിപ്പിച്ചിട്ടില്ല, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത് എന്ന് ഇബ്ലീസ് പറയുന്നു. ഈ ആമുഖം നിങ്ങളുടെ മനസ്സിൽ വേണം പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലേക്കുള്ള പാതയെക്കുറിച്ച് നമ്മൾ പറയുമ്പോ ആ പാതയിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ വഴിമുടക്കാൻ ഏറ്റവും വലിയ കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഇരിപ്പുറപ്പിച്ചിട്ടുള്ള ശക്തിയെ സംബന്ധിച്ച് ഞാനും നിങ്ങളും ബോധവാന്മാരായിട്ടില്ലെങ്കിൽ ആ ശത്രുവിന്റെ കെണിയിൽ പെട്ടുപോയത് തന്നെ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം അവന്റെ കെണികളും വലകളുമൊക്കെ എന്തൊക്കെയാണെന്ന്. അവന്റെ ഏറ്റവും പ്രധാന വല എന്താ? ശൈത്താന്റെ ഏറ്റവും വലിയ കെണിവല എന്താണ്? ശിർക്ക് ചെയ്യിപ്പിക്കുക. മനുഷ്യൻ ശിർക്ക് ചെയ്താൽ അവന് വലിയ സന്തോഷമായി. കാരണം എന്താ? പിന്നെ കാലാകാലം പിന്നെ അവന് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. അത് വലിയ സന്തോഷമാണ്, വലിയ സന്തോഷമാണ്. എന്താണ് ജീവിതത്തിൽ ശിർക്ക് വരിക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കുന്നത് എങ്ങനെയാണിത് സംഭവിക്കുക? ചില ആളുകളൊക്കെ പറഞ്ഞു, രണ്ടല്ലയുണ്ട് എന്ന് പറഞ്ഞാലേ മുശ്രിക്കാവുള്ളൂ. രണ്ടല്ലുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നവരല്ല, അതുപോലത്തെ വേറൊരു അല്ലയുണ്ട് എന്ന് വിശ്വസിച്ചാലേ ശിർക്ക് സംഭവിക്കുകയുള്ളൂ. അല്ലാത്തടത്തോളം എന്തും ആയിക്കോ, അതിനൊന്നും യാതൊരു വിരോധവുമില്ല എന്ന് പറയുന്ന ആളുകൾ. അത് ഇബ്ലീസ് തോന്നിപ്പിച്ചതാണ്. മറ്റൊന്നവൻ ചെയ്ത പണി എന്താണ്? ഇബ്ലീസ് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെണി അവൻ ഒരുക്കിയത് എങ്ങനെയാണ്? ഈ ലോകത്ത് ശിർക്കവൻ ജനങ്ങളെ കൊണ്ട് തുടങ്ങിച്ച രൂപമറിയാമോ? ഇബിലീസ് ഈ ലോകത്ത് മനുഷ്യരെ കൊണ്ട് ശിർക്ക് തുടങ്ങി വെച്ചൊരു ചരിത്രമുണ്ട്. അതെന്റെ എല്ലാ ശ്രോതാക്കളും മനസ്സിലാക്കിയിരിക്കണം.
ഇബ്ലീസ് തുടങ്ങി വെച്ച ഒരു ചരിത്രം. എന്ത്? മനുഷ്യരിൽ ശിർക്ക് സംഭവിപ്പിക്കാൻ ഇബ്ലീസ് ആദ്യമായി ചെയ്ത പ്രവർത്തനം. അത് എല്ലാ സഹോദരങ്ങളുടെയും മനസ്സിലുണ്ടാകണം. എന്താണ് അവൻ ചെയ്ത ആദ്യത്തെ പ്രവൃത്തി? നാം മനസ്സിലാക്കുക, നല്ലവരായ ആളുകളെ സംബന്ധിച്ച്, സ്വാലിഹീങ്ങളായ ആളുകളെ സംബന്ധിച്ച് അതിരുകവിഞ്ഞ രൂപത്തിലുള്ള വർണ്ണനകളും വിശ്വാസങ്ങളും മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാക്കിയതാണ് ശൈത്താൻ തുടങ്ങിവെച്ച ശിർക്കിലേക്കുള്ള വാതിൽ തുറക്കാൻ കണ്ടുവച്ച ആദ്യത്തെ പടി. നിങ്ങൾ നോക്കൂ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമികത്തേക്ക് വന്നു. അദ്ദേഹത്തിൽ നിന്ന് സന്താനങ്ങളും സന്താനങ്ങൾക്ക് സന്താനങ്ങളും പരമ്പര പരമ്പരകൾ കുറെ വന്നു. കുറെ തലമുറകൾ വന്നപ്പോ അവരുടെ കൂട്ടത്തിലേക്ക് പിന്നീട് മനുഷ്യരെ നന്നാക്കുവാൻ വേണ്ടി കുറെ നൂറ്റാണ്ടുകൾക്ക് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ച പ്രവാചകനായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമുഖത്തേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണ്? ഈ ലോകത്തെ എല്ലാ മനുഷ്യരും ശിർക്കൊന്നും ചെയ്യാത്ത ആളുകളായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പ്. നൂഹ് അലൈഹിസ്സലാമിനെ അള്ളാഹ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് എപ്പോഴാ? നൂഹ് അലൈഹിസ്സലാം വരുന്ന കാലഘട്ടത്തിലതാ. ആ നാട്ടിൽ ജീവിച്ചിരുന്ന കുറെ നല്ലവരായ മനുഷ്യന്മാർ, അവര് സ്വാലിഹീങ്ങളായിരുന്നു, മഹാന്മാരായിരുന്നു. അവര് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമായിരുന്നു. അള്ളാഹുവോട് ഏറ്റവും അടുപ്പമുള്ളവരായ മഹാന്മാരായിരുന്നു. ആ മഹാന്മാരുടെ പേരെന്താണെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂചനയുണ്ട്. കാരണം ജനങ്ങൾ ആ മഹാന്മാരെ പൂജിക്കുകയും ആരാധിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്തതിനെ വിമർശിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്ത് നൂഹിൽ അഞ്ച് മഹാന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ അഞ്ചാളുകളുടെ പേരെന്താണ്? ഈ അഞ്ചാളുകളെ ജനങ്ങൾ ആരാധിക്കാൻ തുടങ്ങി. ശിർക്കിന്റെ ചരിത്രമാ പറയുന്നത്. ഒരു നാട്ടിൽ ഈ അഞ്ചാളെ എങ്ങനെയാണ് ആരാധന തുടങ്ങിയത്? പെട്ടെന്നൊരു ദിവസം ഈ അഞ്ചാളെയും ആരാധിക്കാൻ തുടങ്ങിയതാണോ? അല്ല, ഇബിലീസ് അതിന് ചില മാർഗങ്ങൾ ആദ്യമാദ്യം തുറന്നു കൊടുത്തു. ഈ അഞ്ചാളുകൾ ജീവിച്ചിരുന്ന കാലത്ത് അവർ നാട്ടിൽ അറിയപ്പെടുന്ന മഹാന്മാരാണ്, സ്വാലിഹീങ്ങളാണ്, റബ്ബിനോട് അടുപ്പമുണ്ടായിരുന്ന സദവൃത്തന്മാരാണ്. ഈ അഞ്ചാളുകൾ മരണപ്പെട്ടപ്പോൾ ശരിക്കും മനസ്സിലാക്കിക്കോ, ആ നാട്ടിലെ ആളുകളിൽ ചിലരുടെ മനസ്സിലേക്ക് ശൈത്താൻ ഒരു വസവാസുണ്ടാക്കി. എന്താണവൻ നൽകിയ വസവാസെന്നോ? ഇതാ, ഈ മഹാന്മാരായ അഞ്ചാളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയില്ലേ? ഇനി അവരെ നിങ്ങൾക്ക് ഓർമ്മ വരണമെങ്കിൽ, ഇനി അവരെ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ അഞ്ചാളുകളുടെയും രൂപത്തിൽ നിങ്ങൾ പ്രതിമകൾ ഉണ്ടാക്കണം. ആ അഞ്ചാളുകളുടെയും മോഡലിൽ നിങ്ങൾ ബിംബങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ ജനങ്ങളെ കൊണ്ട് ഇബ്ലീസ് ചെയ്യിപ്പിച്ച ആദ്യത്തെ പണി ഈ മഹാന്മാരെ ഓർക്കാൻ വേണ്ടിയാണ്. അന്ന് ആരാധന നടത്താനല്ല, അവയ്ക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാനല്ല, അവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യാനല്ല, അവർക്ക് വേണ്ടി ബലിയർപ്പണം നടത്താനല്ല, മറിച്ച് എന്താണ് അന്ന് പറഞ്ഞത്? ഒരോർമ്മ കിട്ടാൻ വേണ്ടിയാണ് അഞ്ചാളുകളെ. ഇന്നും നമ്മുടെയൊക്കെ നാടുകളിലിതാ പല ആളുകളും മരണപ്പെട്ട് കഴിഞ്ഞാൽ അതാ ടൗണുകളിൽ, കവലകളിൽ, റോഡുകളിൽ പലരുടെയും കട്ടൌട്ടുകൾ ഉയരാറുണ്ട്. അതാ റോഡിന്റെ നടുക്കവലകളിൽ, അതുപോലെ തന്നെ നാൽക്കവലകളിൽ, റൗണ്ടുകളിലൊക്കെ ചില ആളുകളുടെ സിമന്റ് പ്രതിമകൾ കാണാറുണ്ട്. അന്നൊക്കെ ഈ രൂപത്തിലതാ ഒരു സ്മാരകം എന്ന നിലക്ക് ഈ ആളുകളെ കാണുമ്പോ, ഇവരുടെ വിഗ്രഹങ്ങൾ കാണുമ്പോ ഇവരൊക്കെ നല്ലവരായിരുന്നു എന്ന് ഓർക്കാനും അവര് ജീവിച്ചതുപോലെയൊക്കെ ജീവിക്കാനും വേണ്ടി എന്നൊക്കെയാണ് ഇബ്ലീസ് അന്ന് ദുർബോധനം നടത്തിയത്. അങ്ങനെ പല പ്രലോഭനങ്ങളും നടത്തിയിട്ട് ശൈത്താന്റെ പണി എന്നതാ. എന്താ ശൈത്താൻ എപ്പോഴും ഇങ്ങനെ പ്രലോഭനങ്ങൾ നടത്തും, വാഗ്ദാനങ്ങൾ പലതും നല്ലതായി തോന്നിപ്പിക്കും. ശൈത്താൻ നമ്മുടെ ശത്രുവാണെന്ന് നമുക്ക് തോന്നില്ല, കാരണം നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും സമീപിച്ച് അരുതാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശിച്ചപ്പോഴും ശൈത്താൻ കൂട്ടത്തിൽ പറഞ്ഞത് ഞാൻ നേരത്തെ കേൾപ്പിച്ചില്ലേ, ഇന്നീ ലക്കുമാ ലമിനൻ നാസിഹീൻ, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല കേട്ടോ, നിങ്ങൾക്ക് ഗുണം മാത്രം വരണമെന്നേ ഞാൻ ആശിക്കുന്നുള്ളൂ.
ഇങ്ങനെയാ ഷൈത്താൻ എല്ലാരെയും പറ്റിക്ക. ഷൈത്താൻ എന്ന ഗുണത്തിന് അന്ന് അവരോട് പറഞ്ഞു, വെറുതെ ഇവരുടെയൊക്കെ പ്രതിമ ഇങ്ങനെ കാണുമ്പോ നിങ്ങൾക്ക് ഇവരെയൊക്കെ ഓർക്കാൻ, അന്ന് വെറും ഓർക്കാനാ, വെറും ഒരു സ്മാരകം, ഒരു ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം അഞ്ചാളെ പ്രതിമ ഉണ്ടാക്കാൻ മനുഷ്യരുടെ മനസ്സിൽ ഉത്ബോധനം ദുർബോധനം നടത്തി. ആ നാട്ടുകാരെന്ത് ചെയ്തു? അഞ്ചാളെ പ്രതിമ ഉണ്ടാക്കി. വേറൊന്നും ചെയ്തില്ല. അന്ന് അവരെ ആരാധിച്ചില്ല, അന്ന് അവരെ പൂജിച്ചില്ല, അന്ന് അവർക്ക് നേർച്ച കൊടുത്തില്ല, അന്ന് അവരുടെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ചില്ല, സുജൂദ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഈ അഞ്ചാളുടെ പ്രതിമ ഉണ്ടാക്കി. ആ കാലത്തവരെ ആരാധനയൊന്നും നടന്നില്ല. ആ തലമുറ അങ്ങനെ കഴിഞ്ഞുപോയി. അന്ന് എന്തേ കുഴപ്പമുള്ളൂ, നാട്ടിലൊരു അഞ്ചാളെ പ്രതിമ ഉണ്ട് എന്ന് മാത്രം, വേറെ പ്രശ്നമൊന്നുമില്ല. അവരുടെ തലമുറ അങ്ങ് കഴിഞ്ഞപ്പോ അടുത്ത തലമുറ വരികയായി. അടുത്ത തലമുറ വന്നപ്പോ ഇബിലീസദാ ആ തലമുറയുടെ മനസ്സുകളിൽ ഒരു ദുർബോധനം നടത്തുന്നു. എന്താണത്? ആ തലമുറ നാടൊട്ടാകെ നോക്കുമ്പോ ഒരഞ്ചാളുടെ പ്രതിമ മാത്രം കാണുന്നു. അപ്പൊ ജനങ്ങൾക്ക് തോന്നി, അതെന്തങ്ങനെ? നമ്മുടെ മുമ്പുള്ള നൂറ്റാണ്ടുകളിൽപ്പെട്ട കുറെ ആളുകൾ മരിച്ചു പോയിട്ടില്ലേ, അവരുടെ ഒന്നും പ്രതിമ കാണാതെ ഈ ഒരു അഞ്ചാളുടെ മാത്രം പ്രതിമയെ മാത്രം എന്താ കാണാൻ? അപ്പൊ ഇവർക്കെന്തോ ചില പ്രത്യേകത ഉണ്ട് എന്നല്ലേ? അതുകൊണ്ടല്ലേ ഇവരുടെ മാത്രം പ്രതിമ? അഞ്ചാളല്ലല്ലോ മുമ്പ് മരിച്ചു പോയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ മുമ്പ് മരിച്ചു പോയിട്ടുണ്ട്. പിന്നെന്താ ഒരു അഞ്ചാള് മാത്രം ഇവിടെ ബാക്കി? ശൈത്താൻ പണിയെടുക്കുന്നു. ഈ അഞ്ചാളുകൾ സാധാരണക്കാരല്ല, ഇവര് മഹാന്മാരാണ്. നിങ്ങളോ സാധുക്കളാണ്, പാപികളാണ്. നിങ്ങൾക്ക് അള്ളാഹുവിലെത്താൻ കഴിയില്ല, നിങ്ങൾക്ക് റബ്ബിലേക്ക് നേരിട്ടെടുക്കാൻ കഴിയില്ല. നിങ്ങൾ അള്ളാഹുക്ക് നേരിട്ട് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ നിങ്ങളുടെ കാര്യം നേടാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരാൻ, നിങ്ങളുടെ അഭിലാഷങ്ങൾ പൂവണിയാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിച്ച് കിട്ടാൻ ഏറ്റവും നല്ലത് അള്ളാഹനോട് പറയലല്ല, ഇവരോട് പറഞ്ഞോ, ഇവരെ വിളിച്ച് തേടിക്കോ, ഇവർക്ക് നേർച്ച കൊടുത്തോ, ഇവർക്ക് വഴിപാടർപ്പിച്ചോ. അങ്ങനെ ആ തലമുറയുടെ മനസ്സിൽ അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതിന് പകരം അതാ ലോകത്ത് ആദ്യമായി പടച്ച റബ്ബിനോട് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതിന് പകരം പടപ്പുകളോട് പ്രാർത്ഥന തുടങ്ങി, ഇബാദത്ത് തുടങ്ങി. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ലോകത്ത് ശിർക്ക് വരുന്ന ചരിത്രം. ആ കാലത്തതാ ജനങ്ങൾ ആരാധിക്കാൻ തുടങ്ങി. റബ്ബിനെയും ആരാധിക്കുന്നു, വദ്ദിനെയും ആരാധിക്കുന്നു, റബ്ബിനെയും ആരാധിക്കുന്നു, സുവാഴിനെയും ആരാധിക്കുന്നു, യഹൂസിനെയും ആരാധിക്കുന്നു, യഴൂത്തിനും ആരാധിക്കുന്നു, നസറിനും ആരാധിക്കുന്നു. ഇങ്ങനെ അള്ളാനെയും ആരാധിക്കുന്നു, വദ്ദിനെയും സുവാഴിനെയും യഹൂസിനെയും യഴൂത്തിനെയും നസറിനെയും ആരാധിക്കുന്നു. ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ ശിർക്ക് ചെയ്തുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദൂതനെ പറഞ്ഞേക്കുന്നു, أرسلنا نوحا إلى قومه نوحിനെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നാം റസൂലായി അയച്ചു. അതാണ് നൂഹ് നബി അലൈഹിസ്സലാം ഇവിടെ വരാൻ കാരണം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നു നോക്കുമ്പോ എന്താണ് ജനങ്ങളുടെ സ്ഥിതി? അവർ അള്ളാഹുവിനെയും വിട്ട് പലരേഴും പ്രാർത്ഥിക്കുകയാണ്, പൂജിക്കുകയാണ്, ആരാധിക്കുകയാണ്. വദ്ദിനെ ആരാധിക്കുന്നുണ്ട്, സുവാഴിനെയും യഹൂസിനെയും യഴൂത്തിനെയും നസറിനെയും ഒക്കെ ആരാധിക്കുന്നുണ്ട്. ആ ജനതയോട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് പറഞ്ഞു, യാ ഖൗമി ഉബ്ദുല്ലാ, എന്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കൂ. മാലക്കും മിന്നിലായി വൈറു, അവനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹില്ല കേട്ടോ. ജനങ്ങളോട് നിരന്തരം പറഞ്ഞു, ഒന്നും രണ്ടും കൊല്ലമല്ല, പത്തും നൂറും കൊല്ലമല്ല, ഇരുന്നൂറും അഞ്ഞൂറും കൊല്ലമല്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി രാപ്പകൽ വ്യത്യാസമില്ലാതെ, രഹസ്യപരസ്യ വ്യത്യാസമില്ലാതെ നിരന്തരമായി മഹാനായ പ്രവാചകൻ അവരിൽ എത്ര കാലമാണ് താമസിച്ചതെന്നോ, അതാ
അൽഫസനത്തിൻ ഇല്ല ഹംസീനാമ, 950 കൊല്ലമാണ് 950 കാലം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ നേതാവാണ് നൂഹ് നബി അലൈഹിസ്സലാം. അന്നത്തെ ജനങ്ങളുടെ വയസ്സ് ചോദിച്ചാൽ 200 വയസ്സ്, 500 വയസ്സ്, 600 വയസ്സ് എന്നൊക്കെ പറയുന്ന കാലം. 950 കൊല്ലം റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ, രാവും പകലും ഞാൻ എന്റെ ജനങ്ങളെ ക്ഷണിച്ചല്ലോ റബ്ബേ. ആരാ പറയുന്നത്? നൂഹ് അലൈഹിസ്സലാം. രാവും പകലും 950 കൊല്ലം ലാ ഇലാഹ ഇല്ലല്ലാ നൂഹ് റസൂലുള്ളാ എന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹനെ മാത്രം ആരാധിക്കൂ, ഇവരെയൊന്നും ആരാധിക്കരുത്, ഇതൊക്കെ സൃഷ്ടികളാണ്, പടപ്പുകളാണ്, മഹ്ലൂക്കുകളാണ്. അപ്പോൾ ആ ജനങ്ങൾക്ക് വാശി കൂടുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിൽ വിശ്വസിക്കാൻ കുറഞ്ഞ ആളുകളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സത്യത്തിന്റെ കക്ഷികൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതങ്ങനാൾ വരെ സത്യം പറയുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരും ഉൾക്കൊള്ളുന്നവരും ലോകത്ത് മഹാഭൂരിപക്ഷമൊന്നും ഉണ്ടാകില്ല. അതെല്ലാവരും മനസ്സിൽ ക്കേണ്ട കാര്യമാണ്. ആ നാട്ടുകാര് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ പ്രബോധനത്തെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് അവരുടെ പ്രമാണിമാര്, അവരുടെ നേതാക്കന്മാര് അണികളെ വിളിച്ചുകൊണ്ട് പറയാണ്, വഖാലു ലാതദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅം വലാ യഹൂസ വയഊഖ വനസറോ, നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെയൊന്നും ഉപേക്ഷിക്കരുത്, വദ്ദിനെ കൈവിടല്ല, സുവാഇനെ ഒഴിവാക്കല്ല, യഹൂസിനെയും യഴൂക്കിനെയും നസറിനെയും ഒന്നും ഈ നൂഹ് പറയുന്ന വാദം കേട്ടിട്ട് ഒഴിവാക്കരുത് ജനങ്ങളെ. അവൻ പിഴച്ചവനാണ്, നൂഹ് പുത്തൻവാദിയാണ്. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന തൗഹീദിന്റെ പ്രബോധകനെ കല്ലെറിയാനും പീഡിപ്പിക്കാനും പരിഹസിക്കാനും തയ്യാറായപ്പോ അതാ പടച്ച റബ്ബിന്റെ കൽപ്പന വരുന്നു, ആകാശത്തു നിന്ന് മഴ പെയ്യുന്നു, ഭൂമിയിൽ നിന്ന് ഉറവുകൾ പൊട്ടി ഒഴുകുന്നു. അതാ ഈ ശക്തമായ ശിർക്കിന്റെ വക്താക്കളെ മുഴുവനും ആ പ്രളയത്തിൽ മുക്കി നശിപ്പിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ പ്രചാരകനായ നൂഹ് അലൈഹിസ്സലാമും ഒരു കപ്പലിൽ കൊള്ളാൻ മാത്രം ചുരുക്കം ചില വിശ്വാസികളെയും റബ്ബങ്ങ് രക്ഷപ്പെടുത്തിയിട്ട് ഈ ഭൂമിയെ ശുദ്ധമാക്കുന്നു, തൗഹീദിനെ വിജയിപ്പിക്കുന്നു, ശിർക്കിന്റെ വക്താക്കളെ മലർത്തിയടിക്കുന്നു, അവരെ പരാജയപ്പെടുത്തി നാമാവശേഷമാക്കുന്നു. ഇതെന്റെ ശ്രോതാക്കളുടെ മനസ്സിലുണ്ടാകണം. ലോകത്ത് വന്ന ഒന്നാമത്തെ ശിർക്കിന്റെ പ്രവൃത്തി തുടങ്ങിയത് ആ ജനതയാണ്. ആ ജനതയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നന്നാക്കാൻ 950 കൊല്ലം പണിയെടുത്ത നേതാവാണ് നമ്മുടെ നൂഹ് അലൈഹിസ്സലാം. എന്നിട്ടും വളരെ കുറഞ്ഞ ആളുകളെ മാത്രമേ നൂഹ് അലൈഹിസ്സലാമിന് കിട്ടിയുള്ളൂ. അത് പ്രവാചകന്മാരുടെ തകരാറല്ല, നമുക്ക് പറയാനല്ലേ പറ്റൂ. എത്രയോ അമ്പിയാക്കന്മാർ നാളെ പരലോകത്ത് വരുമ്പോ ചില ആളുകളൊക്കെ പറയാറില്ലേ, ഞങ്ങൾക്കാണ് ഭൂരിപക്ഷമുള്ളത്, നാട്ടിൽ മുഴുവൻ ഞങ്ങളാണ്, നിങ്ങൾ വളരെ കുറഞ്ഞ ആളുകളല്ലേയുള്ളു സലഫികളെ, നിങ്ങൾ വളരെ കുറച്ചല്ലേയുള്ള മുജാഹിദുകളെ, നിങ്ങളുടെ വരുത്തേക്ക് ആളുകൾ വരാത്തത് നിങ്ങളുടെ ആശയത്തിന്റെ തകരാറ് കൊണ്ടാണെന്ന് പ്രചരിപ്പിക്കുന്ന കക്ഷികളില്ലേ, ചിന്തിച്ചോ. ലോകത്തതാ നാളെ പരലോകത്ത് അമ്പിയാക്കന്മാര് വരുന്ന ചരിത്രം പറയുന്നിടത്ത് ചില നബിമാര് വരുമ്പോ അവരുടെ കൂടെ രണ്ടാളാണുണ്ടാവുക, ചില നബിമാര് വരുമ്പോ നാലു പേരാണുണ്ടാവുക, ചിലരുടെ കൂടെ 8-10 അനുയായികൾ മാത്രമേയുള്ളൂ. ഏറ്റവും കൂടുതൽ അനുയായികളെ ലഭിച്ചുകൊണ്ട് മഹ്ശറിലേക്ക് വരുന്നത് നമ്മുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. മറ്റാർക്കും അത്ര ആളെ കിട്ടിയിട്ടില്ല. അത് നബിമാരുടെ കുഴപ്പമാണോ? നൂഹ് അലൈഹിസ്സലാമിന് ആളെ കിട്ടാൻ നൂഹ് നബിയുടെ തകരാറാണോ? അല്ല,
മനുഷ്യരുടെ മനസ്സിലേക്ക് ഹിദായത്തിന്റെ നൂറ് നൽകേണ്ടത് നബിമാരല്ല. ഒരു മനുഷ്യനെയും നന്നാക്കാൻ ഒരു നബിക്കും കഴിയില്ല. അത് കഴിയുമായിരുന്നുവെങ്കിൽ കഴിയേണ്ടിയിരുന്നത് ഈ ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായ നാളെ പരലോകത്ത് നമ്മളെല്ലാം ശഫാഅത്ത് പ്രതീക്ഷിക്കുന്ന, അതിനുവേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നേതാവില്ലേ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പോലും തന്റെ സ്വന്തം നിഴൽ പോലെ ഒപ്പം നടന്നിരുന്ന ആളല്ലേ അബൂ താലിബ്, ഒപ്പം നടന്നിരുന്ന സഹായിയല്ലേ അബൂ താലിബ്, തന്റെ പിതൃവ്യനല്ലേ, പാപ്പയുടെ സഹോദരനല്ലേ ആ അബൂ താലിബ്. മരണാസന്നനായി കിടക്കുന്ന നേരത്തും പോയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലണേ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ല പറയണേ എന്ന് ഉപദേശിച്ചു നോക്കിയില്ലേ. പക്ഷേ അബൂ താലിബിനെ ആ കലിമ ചൊല്ലുന്നതിന് തടസ്സമായി മുശ്രിക്കിന്റെ നേതാക്കന്മാർ മുഴുവനും തലക്കുമ്പാകത്തിരിപ്പുണ്ടല്ലോ. അവരുടെ ദുർബോധനത്തിൽ പെട്ടുകൊണ്ട് കഫിറായി തന്നെയല്ലേ അബൂ താലിബ് മരണപ്പെട്ടത്. ആർക്കെങ്കിലും ഒരാളെ ഈ ഭൂമുഖത്ത് നിന്ന് നന്നാക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ, മുസ്ലിമാക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ, അത് നമ്മുടെ പ്രിയപ്പെട്ട നേതാവിനെ അബൂ താലിബിനെ നന്നാക്കിക്കൊണ്ട് നന്നാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ സാധിച്ചില്ല, സാധിച്ചില്ല. ഹിദായത്ത് നൽകുന്നവൻ അല്ലയാണ്. ഉടനെ അള്ളാഹുവിനെ അള്ളാഹുവിങ്കിൽ നിന്ന് വചനം ഇറങ്ങുന്നു, നബിയേ താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ നേർവഴിയിലാക്കാൻ താങ്കളെ കൊണ്ട് സാധ്യമല്ല. വലാകിന്നല്ലാഹ, പക്ഷേ അള്ളാഹു അത്രേ, യഹ്ദി അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വഴി കാണിക്കുന്നു. ഹിദായത്ത് അല്ലയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു വരുന്നത് അമ്പിയാക്കന്മാരുടെ തകരാറ് കൊണ്ടല്ല അവർക്ക് ആളെ കിട്ടാഞ്ഞത്, അത് അല്ല കൊടുക്കണം ഹിദായത്ത് എന്ന് പറയുന്നത്, അത് റബ്ബ് നൽകേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകരുത്. ഈ ലോകത്തതാ മനുഷ്യൻ സ്വർഗത്തിലെത്തിപ്പെടാതിരിക്കുക ുള്ള തന്ത്രങ്ങൾ മെനയുന്ന കൂട്ടത്തിൽ ഇബിലീസ് മനുഷ്യനെ സ്വർഗപാതയിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി എടുത്തു കാണിച്ച ഒന്നാമത്തെ ശ്രമം എന്താണ്? നല്ലവരായ ആളുകളെ കുറിച്ച് അമിതമായ രൂപത്തിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടാക്കിയെടുത്തു. അതെന്താ അങ്ങനെ പറഞ്ഞത്? നല്ലവരായ ആളുകളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കേണ്ട ഒരു പരിധിയുണ്ട്. നമ്മൾ ഓരോ ആളുകളെയും അവരുടെ പരിധിക്കനുസരിച്ചേ നമ്മൾ വിശ്വസിക്കേണ്ടത്. അമ്പിയാക്കന്മാരിൽ നമ്മൾ വിശ്വസിക്കുന്നു, അവരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഏത് നിലക്ക? അവരമ്പിയാക്കളാണെന്ന നിലക്ക. ഔലിയാക്കളെ നമ്മൾ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ഏത് നിലക്ക? അവരൌലിയാക്കളാണെന്ന നിലക്കാണ്. നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കളെ നാം ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. ഏത് നിലക്കാണ്? അവർ നമ്മുടെ മാതാപിതാക്കളാണെന്ന നിലക്കാണ്. നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരെ നമ്മൾ സ്നേഹിക്കുന്നു, അവർ ജ്യേഷ്ഠാനുജന്മാരെന്ന നിലക്ക്. അയൽവാസികളെ നമ്മൾ സ്നേഹിക്കുന്നു, അയൽവാസികളെന്ന നിലക്ക്. നമുക്ക് വിജ്ഞാനം പകർന്നു തന്ന ഗുരുനാഥന്മാരെ, ഉസ്താദുമാരെ നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അവർ നമ്മുടെ ഉസ്താദുമാരാണെന്ന നിലക്ക്. ഇങ്ങനെ ഓരോരുത്തരെയും ആദരിക്കുന്നതും സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതുമൊക്കെ അല്ല നിശ്ചയിച്ചു തന്ന ഒരു പരിധിക്കകത്ത് നിന്നുകൊണ്ടാണ്. അതേ അവസരത്തിൽ ആ പരിധിക്കപ്പുറത്തേക്ക് പോയിട്ട് വിശ്വസിച്ചാൽ അവിടെയാണ് തകരാറ് കടന്നു വരുന്നത്. നബിമാർക്ക് നബി എന്ന സ്ഥാനത്തിൽ അപ്പുറം കൊടുക്കുക. കേട്ടില്ലേ പരിശുദ്ധ ഖുർആൻ? ഞാനും നിങ്ങളുമൊക്കെ അള്ളാഹുവിനോട് എല്ലാ ദിവസവും കാവൽ ചോദിക്കുന്നു, അള്ളാഹുവേ നേരായ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണേ. നേരായ മാർഗം എന്ന് പറഞ്ഞാൽ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. പിന്നെ നമ്മൾ രണ്ടു കൂട്ടരിൽ നിന്ന് എന്നെ രക്ഷിക്കണേന്നും പ്രാർത്ഥിക്കുന്നു, ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ.
അള്ളാഹുവിന്റെ ശാപകോപത്തിന് വിധേയരായ ജൂതന്റെ വഴിയിൽപ്പെടുത്തല്ല, ക്രിസ്ത്യാനികളുടെ വഴിയിൽപ്പെടുത്തല്ല എന്ന് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലേ? എന്തേ ജൂതന്റെ കുഴപ്പം, എന്തേ നസറാണിക്ക് കുഴപ്പം, എന്തേ ജൂതന്റെ ശാപം കിട്ടാൻ കാരണം, എന്തേ നസറാണിക്ക് ശാപം കിട്ടാൻ കാരണം? അതാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വഖാലത്തിൽ യഹൂദു ഉസൈറു ഇബ്നുല്ലാഹ് വഖാലത്തിൻ നസാറ മസീഹ് ഇബ്നുല്ലാഹ്. ആ ആശയം നമുക്ക് കാണാനാവില്ലേ? യഹൂദികൾ പറഞ്ഞു ഉസൈർ അല്ലാഹുടെ മോനാണ്, ക്രിസ്ത്യാനികൾ പറഞ്ഞു ഈസാ മസീഹ് അല്ലാഹുവിന്റെ മോനാണ്. അങ്ങനെ നബിമാരായ ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഉസൈർ പ്രവാചകനാണോ അല്ലേ എന്നതിൽ തർക്കമുണ്ട്. ഏതായാലും ഒരു സ്വാലിഹായ മനുഷ്യനാണ്. ആ സ്വാലിഹീങ്ങളായ ആളുകളോട് അതല്ലെങ്കിൽ നബിമാരായ ആളുകളോട് നമ്മൾ വെച്ച് പുലർത്തേണ്ടുന്ന വിശ്വാസത്തിനൊരു പരിധി ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. എത്ര നബിമാര് മഹാന്മാരാണെങ്കിലും ഒരു നബിയും അള്ളാന്റെ സ്ഥാനത്തേക്കെത്തില്ല. അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു കാര്യവും നബിമാർക്ക് നൽകിക്കൂടാ. ആ പരിധി വിട്ടതാണ് യഹൂദിക്ക് കുഴപ്പം പറ്റിയത്, ആ പരിധി വിട്ടതാണ് നസറാണി പഴച്ചുപോയത്. അതുകൊണ്ടല്ലേ ഖുർആൻ പറയുന്നത്, ലാ തഗ്ലു ഫീ ദീനികും വലാ തഖൂലൂ അലല്ലാഹി ഗൈറൽ ഹഖ്. നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിരുകവിയല്ല വേദക്കാരെ, ജൂതന്മാരെ, ക്രിസ്ത്യാനികളെ, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിരുകവിഞ്ഞു പോയി. നിങ്ങൾ അതിരുകവിയരുത്. അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ സത്യമല്ലാത്തത് പറയല്ല ജൂതന്മാരെ, സത്യമല്ലാത്തത് പ്രചരിപ്പിക്കരുത് ക്രിസ്ത്യാനികളെ എന്ന് ഖുർആൻ എന്താ പറയാൻ കാരണം? ഓരോരുത്തർക്കും നൽകേണ്ട സ്ഥാനത്തേക്കാൾ അപ്പുറം സർവാധിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സ്ഥാനത്തേക്ക് മനുഷ്യരെ ഉയർത്തിയപ്പോൾ നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്ത് സംഭവിച്ചതേ അപരാധം ലോകത്ത് സംഭവിച്ചോ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതാ പ്രശ്നം. സാലിഹീങ്ങളായ ആളുകളെ സംബന്ധിച്ച് വിശ്വസിക്കാൻ പാടില്ലാത്തത് വിശ്വസിക്കുകയാണ്. എന്നാൽ അവരെ പറ്റ മോശപ്പെടുത്തണോ? ഇല്ല, മോശപ്പെടുത്താനും പാടില്ല. യഹൂദിക്ക് പറ്റിയതെന്താണ്? യഹൂദികൾ പിഴച്ചു പോകാൻ ഒരു കാരണം എന്താണ്? അവർ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജാരസന്താനമാണെന്ന് പറയുന്നു. വൃത്തികെട്ട രൂപത്തിൽ അവർ ഈസാ അലൈഹിസ്സലാമിനെ ചീത്ത പറയുന്നു. അതുകൊണ്ട് അവർ പിഴക്കാൻ അതും ഒരു കാരണമായി. അതേ അവസരത്തിൽ ക്രിസ്ത്യാനിയും പിഴച്ചു. എന്താ കാരണം? അവർ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചീത്ത പറഞ്ഞിട്ടല്ല പിഴച്ചത്, പക്ഷേ അള്ളയാണ് എന്ന് പറഞ്ഞു. അള്ളാന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി മദ്ഹ് ചെയ്ത് പ്രശംസിച്ച് അള്ളയാണെന്ന് വരെ പറഞ്ഞു കളഞ്ഞു, അള്ളാന്റെ മോനാണെന്ന് വരെ പറഞ്ഞു കളഞ്ഞു. ഇതും പാടില്ല. ഒരാളെ അമിതമായി പുകഴ്ത്തല്ല, ഒരാളെ ഇകഴ്ത്തുകയും ചെയ്യാൻ പാടില്ല. അതിന്റെ രണ്ടിന്റെയും ഇടക്ക് മധ്യമമായ നിലപാടാണ് മുസ്ലിം സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഭയപ്പെട്ടു. എന്താ നമ്മുടെ നേതാവ് ഭയപ്പെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ഭയപ്പെട്ടു? ജൂതനും ക്രിസ്ത്യാനിയും ഒക്കെ അതിരുകവിഞ്ഞതുപോലെ എന്റെ സമുദായം എന്റെ കാര്യത്തിൽ അതിരുകവിഞ്ഞു നശിച്ചു പോകുമോ? നമ്മുടെ നേതാവായ റസൂലുള്ളാഹിയുടെ പേടിയാണ്. അതുകൊണ്ട് അവിടുന്ന് ഈ ലോകത്തോട് പറഞ്ഞു, മുസ്ലിമീങ്ങളോട് പറഞ്ഞു, ലാ തുതുറൂനി കമാ തറത്തിൻ നസാറാ ഈസബ്നു മറിയം. ക്രിസ്ത്യാനികൾ മറിയമിന്റെ പുത്രൻ ഈസയെ അതിരുവിട്ട് പ്രശംസിച്ചതുപോലെ, അതിരുവിട്ട് പരിധി വിട്ട് പുകഴ്ത്തിയതുപോലെ, ലാത്തു തുറോനി നിങ്ങൾ എന്നെ അതിരുവിട്ട് പ്രശംസിക്കരുത്, നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തരുത്. ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാണ്, ഞാൻ അവന്റെ റസൂലും മാത്രമാണ്. അതിന് നിരക്കാത്ത ഒരു പ്രശംസയും എന്നെ പറ്റി പറയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വസിയത്ത് നൽകുന്നു. കാരണം അതിലൂടെ ശിർക്ക് വരും, അതിലൂടെ ശിർക്ക് വരും. ഒരൊറ്റ ഉദാഹരണം പലപ്പോഴും നിങ്ങൾ കേട്ടിരിക്കും പ്രിയപ്പെട്ടവരെ. ഒരാളെക്കുറിച്ച് അമിതമായി പറയാൻ പാടില്ലാത്തത് പറയണ്ട. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുട്ടി ഇബ്രാഹിം എന്ന മോൻ ചെറുപ്പത്തിലായിരിക്കെ തന്നെ വഫാത്തായ കുട്ടിയാണ്.
ആ ഇബ്രാഹിം എന്ന കുട്ടി വഫാത്തായ ദിവസം തന്നെ മദീനയിൽ സൂര്യഗ്രഹണമുണ്ടായി. ശരിക്കും മനസ്സിലാക്കണം, മദീനയിൽ സൂര്യഗ്രഹണമുണ്ടായതും ഇബ്രാഹിം എന്ന കുഞ്ഞുമോൻ മരിച്ചതും ദിവസം ഒന്നായി വന്നു. ആളുകൾക്കിടയിൽ ഒരടക്കി പിടിച്ച സംസാരം. അതെന്താ? നബി തങ്ങളുടെ കുടുംബത്തിന്റെ മദ്ഹാവര് പറയുന്നത് എന്താണ് ആ മദ്ഹ്? കണ്ടില്ലേ, നമ്മുടെ നേതാവിന്റെ പൊന്നുമോൻ വഫാത്തായതിൽ സൂര്യന് വരെ ദുഃഖമുണ്ട്. സൂര്യൻ കണ്ടില്ലേ മറഞ്ഞുപോയത്? നാട്ടിലെ സംസാരമാണ്, നാട്ടിലെ സംസാര. ഇന്നാണ് ഒരാളെക്കൂടെ കുടുംബത്തിൽ ഒരു മരണമുണ്ടായപ്പോ നാട്ടുകാരങ്ങനെ പ്രചരിപ്പിക്കുന്നതെങ്കിൽ അത് മുതലെടുക്കാനല്ലേ ആളുകൾ ശ്രമിക്കുക? കണ്ടില്ലേ നാട്ടുകാർക്കൊക്കെ നമ്മളോട് എത്ര ആദരവാ, നാട്ടുകാർക്കൊക്കെ നമ്മളോട് എത്ര ബഹുമാനം. അപ്പൊ കൊടുക്കും പത്രത്തിൽ പരസ്യം, ഇതാ ഇന്നാലിന്ന മഹാനവരങ്ങളുടെ കുട്ടി മരണപ്പെട്ടതുകൊണ്ട് സൂര്യഗ്രഹണമുണ്ടായിരിക്കുന്നു, വരൂ ജനങ്ങളെ നേർച്ചകൾ അർപ്പിക്കൂ, ആദരവുകൾ അർപ്പിക്കൂ, നേർച്ചയാക്കൂ, ബലിയർപ്പണം നടത്തൂ, ഒഴുകൂ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് വേണ്ടി ആ വീട്ടിലേക്ക്, അതല്ലെങ്കിൽ ആ കുഞ്ഞിനെ അടക്കം ചെയ്തിട്ടുള്ള മഖ്ബറയിലേക്ക് വരൂ ജനങ്ങളെ എന്നല്ലേ ഇന്നാണെങ്കിൽ പറയുക. പക്ഷേ മഹാനായ നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മനുഷ്യനെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യവും പറഞ്ഞ റസൂലുള്ളാഹി, നരകത്തിലേക്ക് പോകാതിരിക്കാൻ ആവശ്യമായ മുന്നറിയിപ്പുകൾ കൊടുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതങ്ങ് കേട്ടപ്പോ ഓടുകയാണ് പള്ളിയിലേക്ക്, മദീനത്തെ പള്ളിയിലേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നിട്ടതാ അവിടുന്ന് ജനങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് പ്രസംഗം തുടങ്ങുകയാണ്. എന്താ പ്രസംഗത്തിൽ പറയുന്നത്? അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഓ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. സൂര്യനും ചന്ദ്രനും എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. അള്ളാഹുവിന്റെ കുദറത്തും അവന്റെ കഴിവുമൊക്കെ നാം മനസ്സിലാക്കാൻ ആവശ്യമായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് സൂര്യനും ചന്ദ്രനുമൊക്കെ. അവ രണ്ടിനും ഗ്രഹണം ബാധിക്കുകയില്ല, അവ രണ്ടിനും ഗ്രഹണം ബാധിക്കുകയില്ല. ലിമൗത്തിയഹദിൻ, ആരുടെയെങ്കിലും മരണം കൊണ്ടോ, ആരുടെയെങ്കിലും മരണം കൊണ്ടോ, ആരുടെയെങ്കിലും ജനനം കൊണ്ടോ സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിക്കുകയില്ല കേട്ടോ. അങ്ങനെ ഒരാളും വിശ്വസിച്ചു പോകരുത്. ആരെങ്കിലും മരിച്ചതിന്റെ പേരിൽ ഗ്രഹണമുണ്ടാകില്ല, ആരെങ്കിലും ജനിച്ചതിന്റെ പേരിലും ഗ്രഹണമുണ്ടാകില്ല. അത് അല്ല നിശ്ചയിക്കുന്ന സമയത്ത് നടക്കുന്ന രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. അതുകൊണ്ട് ഗ്രഹണമുണ്ടായി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കുകയും പറയുകയും ചെയ്യാതെ നിങ്ങൾ വളരെ പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് പോകണേ. അങ്ങനെ ഗ്രഹണം തീരുവോളം ഇബാദത്ത് ചെയ്തുകൊണ്ട്, ഗ്രഹണ നമസ്കാരം നിർവഹിച്ചുകൊണ്ട്, തൗബ ചെയ്തുകൊണ്ട്, ദുആ ചെയ്തുകൊണ്ട്, ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട്, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സമയം നീക്കണേ. നബി തങ്ങൾ ഉപദേശം നൽകുന്നു. എന്തായിരുന്നു മനസ്സിലായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തെ സംബന്ധിച്ച് വിശ്വസിക്കാൻ പാടില്ലാത്ത അതിരിവിട്ടൊരു വിശ്വാസം വരുന്നു എന്ന് കണ്ടപ്പോൾ പുന്നാര നേതാവ് പോയി ഉടനെ തിരുത്തുകയാണ്. പാടില്ല, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല, അത് തെറ്റാണ്, നിങ്ങളുടെ വിശ്വാസം ശരിയല്ല. മറ്റൊരു ഉദാഹരണം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരു കല്യാണ പന്തലിലേക്ക് കയറുന്നു. പലർക്കും കേട്ട ചരിത്രമാകും, ഒരു കല്യാണ പന്തലിലേക്ക് കയറി ചെല്ലുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ചെറിയ കുട്ടികൾ പാട്ടുപാടുന്നുണ്ട്, കൊച്ചു പെൺകുട്ടികൾ അതാ കല്യാണ പന്തലിൽ ചെറിയ പാട്ടുകൾ പാടുന്നുണ്ട്. അവർ പാടുന്നതെന്താണ്? ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാന്മാരായ ആളുകൾ യുദ്ധരംഗത്തവർ ചെയ്ത സേവനങ്ങൾ പുകഴ്ത്തുകയാണ്. ആ രൂപത്തിൽ കുട്ടികളിങ്ങനെ കവിതകൾ ആലപിക്കുന്നതിനിടയിലേക്കാണ് പന്തലിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെല്ലുന്നത്. കുട്ടികൾ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടപ്പോൾ അവരതുവരെ നിർത്തിയിരുന്ന, അവരതുവരെ നടത്തിയിരുന്ന ആ കവിത ചൊല്ലലങ്ങ് നിർത്തിവെച്ചിട്ട് പിന്നെ അവര് പറയാൻ തുടങ്ങി.